ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നമ്മളുടെ ഫസ്റ്റ് ക്ലാസ്സാണ് ബിൽഡിംഗ് സർവീസസ് ലാബിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് തന്നെ ബി എസ് ലാബ് എന്നാണ് എഴുതിയത്. പക്ഷേ സബ്ജക്റ്റിൻ്റെ ശരിക്കുള്ള പേര് കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് സർവീസസ് ലാബ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫൈനൽ സെമസ്റ്ററിലെ എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാബാണ്. ക്രെഡിറ്റ് വൈസ് നോക്കുമ്പോൾ 2 ക്രെഡിറ്റ്, സ്വാഭാവികമായിട്ട് എല്ലാ ലാബുകളെ പോലെ തന്നെ 2 ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, എന്താണ് കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് സർവീസസ്. അപ്പോൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം. ഒരു കോൺക്രീറ്റ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും, അഗ്രിഗേറ്റ് ഉണ്ടാവും, പിന്നെന്താ ഉണ്ടാവും, അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഉണ്ട്, ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, കോസ് അഗ്രിഗേറ്റ് ഉണ്ട്, അതേപോലെ വേറെ എന്തൊക്കെ ഉണ്ട്, പിന്നെ നമ്മൾ പറയണത് എന്താണ്, സിമൻ്റ് ഉണ്ട്, പിന്നെ അതേപോലെ വാട്ടർ ഉണ്ട്. വാട്ടർ കൂടാതെ തന്നെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ് ആണ് കൺസ്ട്രക്ട് ചെയ്യണതെങ്കിൽ അതിൽ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യും അല്ലേ. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റീൽ കമ്പി അല്ലേ, ആ കമ്പീൻ്റെയും ടെസ്റ്റിങ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് സർവീസസ് ലാബിൽ മെയിൻലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അപ്പോൾ മെറ്റീരിയലിൻ്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങൾ സി എം ഇ പോലത്തെ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചതാണ് അല്ലേ, പല മെറ്റീരിയൽസിനും പലതരത്തിലുള്ള ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്. സിമൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഉണ്ട്, ഫൈനൽ സെറ്റിംഗ് ടൈം ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്, വിക്കറ്റ് അപ്പാരറ്റസ്. ഓക്കെ, അപ്പോൾ വിക്കറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സിമൻറ്റിൻ്റെ എന്താ പറയുക, കൺസിസ്റ്റൻസി, ഇനീഷ്യല്, ഫൈനല് അതൊക്കെ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ അതിൻ്റെ ഫൈൻനെസ് ചെക്ക് ചെയ്യണം അല്ലേ, അതിൻ്റെ തരിതരിപ്പ്, അതിൻ്റെ എത്രത്തോളം തരിയുണ്ട്. ഓക്കെ, എത്രത്തോളം ഫൈനർ പാർട്ടിക്കിളാണ് സിമൻറ്റിൻ്റെ എന്നുള്ളത് അത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഫൈൻനെസ് ടെസ്റ്റ് ചെക്ക് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷമാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ്, പിന്നെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം. അതാണ് സിമൻറ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ. ഓക്കെ, അതേപോലെ അഗ്രിഗേറ്റിൽ നമ്മൾ ഏതൊക്കെയാണ് ചെയ്യുക ടെസ്റ്റുകൾ, അഗ്രിഗേറ്റിൽ ഏതൊക്കെയാണ് ചെയ്യുക, അഗ്രിഗേറ്റിൽ നമ്മൾ അതിൻ്റെ ഫൈൻനെസ് മോഡൽസ് ആണ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഫൈൻനെസ് മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം ഫൈനറാണ്, അതിന് ഒരു പെർട്ടിക്കുലർ സൈസ് വേണം. ഓക്കെ, പെർട്ടിക്കുലർ സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓക്കെ, അതിന് പല ഒരു ഫൈൻനെസ് മോഡൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ നമ്മൾ നിശ്ചിതമായിട്ട് പറയുന്നുണ്ട്. അത് ഫൈൻ അഗ്രിഗേറ്റ് ആണെങ്കിൽ ഇത്ര വാല്യൂവിൻ്റെ ഇടയിലായിരിക്കണം അതിൻ്റെ ഫൈൻനെസ് മോഡൽസ്. അതേപോലെ തന്നെ അതിൻ്റെ കോസ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാൻഡ്. കോസ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ചരൽ. ഓക്കെ, കല്ല്. ഓക്കെ, നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിക്കുന്ന ചരലിനെയാണ് നമ്മൾ എന്ത് പറയണത്, കല്ലിനെയാണ് നമ്മൾ. ഓക്കെ, കരിങ്കല്ലിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ എന്ത് പറയണത്, കോസ് അഗ്രിഗേറ്റ് എന്ന് പറയണത്. അപ്പോൾ ആ കോസ് അഗ്രിഗേറ്റിനൊക്കെ നിശ്ചിത അളവിൽ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് ഇത്ര ഇതിൽ വേണമെന്നുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പലതരത്തിലുള്ള സീവ് സൈസുകൾ ഉണ്ടാവും, ആ സീവ് സൈസിലൂടെ നമ്മൾ നിശ്ചിത അളവ്, ഓക്കെ, ഇത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ എടുത്തതിന് ശേഷം അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് അത് എത്ര റെസിഡ്യൂ റിമെയിൻ ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്ത്, സിമെൻറ്റിനെ കുറിച്ച് നമ്മൾ പലതരത്തിലുള്ള ടെസ്റ്റിങ്ങിനെ പറഞ്ഞു, പിന്നെ ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റിൻ്റെ ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, നമ്മളുടെ റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കമ്പീന്. കമ്പീന് നമ്മൾ എന്തിനാണ് ഈ ഒരു ഇതിൽ കൊടുക്കുന്നത്, നമ്മളെ കോൺക്രീറ്റിലിട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ടെൻസൈൽ സ്ട്രെസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺക്രീറ്റ് ഈസ് ഗുഡ് ഇൻ കംപ്രഷൻ ബട്ട് വീക്ക് ഇൻ ടെൻഷൻ. അപ്പോൾ ആ ടെൻഷനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, കമ്പി ഇട്ട് കൊടുക്കണം. ഓക്കെ, റീഇൻഫോഴ്സ്മെൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ കമ്പി നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം അതിന് എത്രത്തോളം ടെൻഷൻ കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ബ്രേക്കിംഗ് സ്ട്രെസ് എത്ര ഉണ്ട്, അൾട്ടിമേറ്റ് സ്ട്രെസ് എത്ര ഉണ്ട്, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൂടി ചെക്ക് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്യണം, കോൺക്രീറ്റ് ഉണ്ടാക്കി. അപ്പോൾ കോൺക്രീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിൻ്റെ വർക്കബിലിറ്റി നോക്കണം. ഓക്കെ, അത് ചെയ്യുമ്പോൾ തന്നെ വർക്കബിൾ, പലതരത്തിലുള്ള കോൺക്രീറ്റ് ആയിരിക്കും പലതരത്തിലുള്ള വർക്കിന് ഉപയോഗിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുവരുന്നത് ഇപ്പോൾ നിങ്ങളുടെ വീടുകളുടെ കൺസ്ട്രക്ഷൻ, കമേഴ്ഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ,
അല്ലാതെ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് ഉണ്ടാവും, ഓക്കെ, സീഷോർ കൺസ്ട്രക്ഷൻ ഉണ്ടാവും, ഓക്കെ. അതേപോലെ എന്താ പറയുക, പല അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻ, അഡ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കുക കാശ്മീരിലൊക്കെയാണ് ആ ഒരു ബോർഡറിലൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ എന്തുണ്ടാവും, രീതികളുണ്ടാവും, ടെമ്പറേച്ചറും ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വർക്കബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. വർക്കബിലിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ബ്രിക്കിനെയും ടെസ്റ്റ് ചെയ്യും. ബ്രിക്കിൻ്റെയും എന്താണ്, അതിൻ്റെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യും. എത്രത്തോളം കംപ്രഷൻ, എന്താ പറയുക, കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട് ബ്രിക്കിന്, അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. പിന്നെന്താ നമ്മൾ ചെയ്യണത്, സെറ്റ് ഔട്ട് ചെയ്യും. സെറ്റ് ഔട്ട്, ഇതൊരു എക്സ്പെരിമെൻ്റാണ്, സെറ്റ് ഔട്ട് ഓഫ് എ ബിൽഡിംഗ്. നമ്മളെങ്ങനെയാണ് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറ്റിയടിക്കുക അല്ലേ. അപ്പോൾ കുറ്റിയടിക്കണത് അതിനെന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ വേണം നമ്മൾ കുറ്റിയടിക്കാനായിട്ട്, അതിൻ്റെ സ്റ്റെപ്സൊക്കെ നമ്മളൊരു എക്സ്പെരിമെൻ്റായിട്ട് പറയും. പിന്നെ നമ്മൾ പറയണത് പ്ലംബിങ്ങിനെ കുറിച്ചാണ്, പ്ലംബിങ്ങിൻ്റെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ച്. ഏതൊക്കെയാണ് പ്ലംബിങ്സ്, ഫിറ്റിങ്സൊക്കെ ഉണ്ടാവുമല്ലോ, ടി ജോയിൻറ്റ്, ക്രോസ് ജോയിൻറ്റ്, എൽബോ ബെൻഡ്, അങ്ങനത്തെ പല കാര്യങ്ങളും. അത് എവിടെ നമ്മളുടെ എന്താ പറയുക, ഷവർ ഫിറ്റിങ്, ഓക്കെ, പ്ലംബിങ് ഫിറ്റിങ്സിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, കൂടുതൽ ഡെപ്തിലുണ്ടാവില്ല, ചെറിയൊരു രീതിയിൽ, ഓക്കെ. പിന്നെ ഫോർത്ത് മൊഡ്യൂളിൽ വയറിംഗ് ആണ്. വയറിംഗ് നമ്മൾ ചിലപ്പോഴേ എടുക്കുള്ളൂ, അത് എന്താ പറയുക, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ബേസിക്കലി ഒരു 10 എക്സ്പെരിമെൻറ്റോളം ഉണ്ട് ഈ ഒരു 6th സെമസ്റ്ററിൽ. ബേസിക്കലി നമ്മളൊരു സിവിൽ എഞ്ചിനീയറിംഗ് എന്ന രീതിയിലുള്ള എക്സ്പെരിമെൻസാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു സെമസ്റ്ററിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലാബിൻ്റെ പേര് തന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിലെന്തെങ്കിലും എന്താ പറയുക, മെയിൻ്റനൻസ് വർക്ക് അല്ലെങ്കിൽ സർവീസ് വർക്ക് ഉണ്ടാവും. പ്ലംബിങ്ങിൽ മെയിൻ ഉണ്ടാവും, വയറിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സർവീസിങ് വർക്കുകളും അതിൻ്റെ ഒപ്പം തന്നെ എന്ത് വേണം, കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റിംഗ് കൂടി, അങ്ങനത്തെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ലാബാണ് നമ്മളുടെ എന്ത്, കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് സർവീസസ് ലാബ്. അപ്പോൾ അതാദ്യം ഓർത്ത് വെക്കുക, ഏതാണ് ലാബിൻ്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് സർവീസസ് ലാബ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സെമസ്റ്ററിലെ വർക്കുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.